എറണാകുളം ജനറൽ ആശുപത്രിയിലെ ലൈംഗികാതിക്രമത്തിന് പ്രതിയായ ഡോക്ടറുടെ അറസ്റ്റ് തടഞ്ഞ എറണാകുളം ജില്ലാ സെഷൻസ് കോടതി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കും വരെ ഡോക്ടർ മനോജിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി വിവരങ്ങൾ ചേതൻ സാജൻ നൽകും. ചേതൻ, ഏത് സാഹചര്യത്തിലാണ് കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? എറണാകുളം ജില്ലാ ആശുപത്രിയിലെ ലൈംഗിക അതിക്രമത്തിൽ പ്രതിയായ സീനിയർ ഡോക്ടറുടെ അറസ്റ്റാണ് ഇപ്പോൾ എറണാകുളം ജില്ലാ സെഷൻസ് കോടതി തടഞ്ഞത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കും വരെ ഡോക്ടർ മനോജിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. പരാതിക്കാരിയെ വനിതാ ഡോക്ടറുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. 2019 ഈ സംഭവം നടക്കുന്നത്. അന്നത്തെ മെഡിക്കൽ രേഖകൾ, ആശുപത്രിയിലെ മെഡിക്കൽ രേഖകൾ ശേഖരിക്കാൻ പോലീസ് തീരുമാനിച്ചിരുന്നു. ഇതിനുശേഷം കേസിലെ പ്രതിയായ ഡോക്ടർ മനോജിനെ അറസ്റ്റ് ചെയ്യുന്നതിന് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. 2019 ഹൗസ് സർജൻസി ചെയ്യുന്ന കാലത്ത് സീനിയർ ഡോക്ടർ തന്നെ ബലമായി കടന്നു പിടിച്ച് ചുംബിച്ചു എന്നാണ് പരാതി. ആരോപണ വിധേയനായ ഡോക്ടർ ഇപ്പോൾ ആലുവയിലെ ജില്ലാ ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ്. ഡോക്ടറുടെ അപ്രതീക്ഷിത പെരുമാറ്റം ഉണ്ടായതിന് പിറ്റേന്ന് തന്നെ ആശുപത്രി അധികാരികളോട് വാക്കാൽ തന്നെ പരാതി നൽകിയിരുന്നു. അദ്ദേഹം മുതിർന്ന ഉദ്യോഗസ്ഥനായതിനാലും സർട്ടിഫിക്കറ്റ് ലഭിക്കാതിരിക്കുമോ എന്ന ഭയം മൂലവും അന്ന് കൂടുതൽ പരാതി നൽകാൻ തനിക്ക് സാധിച്ചില്ല. സീനിയർ ഡോക്ടർ ജനറൽ ആശുപത്രിയിൽ സ്ഥലം മാറിപ്പോയത് അറിഞ്ഞാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ഡോക്ടർ കുറിച്ചിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ കേസിലാണ് പ്രതിയുടെ അറസ്റ്റ് തടഞ്ഞ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടത്. ആതിര ശരി, ചേതൻ സാജനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.